രാജ്യത്തെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതികളാണ് പത്മ പുരസ്കാരങ്ങൾ. നമുക്കറിയാം, ഈ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ ഈ സിവിലിയൻ ബഹുമതികളൊക്കെ കിട്ടുക എന്നത് ഒരു പക്ഷേ വളരെയേറെ കുറച്ച് നാളും മുമ്പ് വരെയൊക്കെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പരമ്പരാഗത കലാരൂപം അല്ലെങ്കിൽ പരമ്പരാഗത തൊഴിൽ അല്ലെങ്കിൽ പരമ്പരാഗത വ്യവസായം ഒക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായുള്ള വ്യക്തികൾക്ക് അതൊന്നും ആലോചിക്കാൻ കൂടി സാധിക്കില്ലായിരുന്നു. എന്നാൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സർക്കാർ, ഒരു ഭരണകൂടം നമ്മുടെ രാജ്യം ഭരിക്കുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 6 തവണ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പത്മ പുരസ്കാരങ്ങളുടെ ഒരു പട്ടിക നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പണ്ടൊക്കെ കാശ് കൊടുത്ത്, പണം കൊടുത്തിട്ട് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക്, രാഷ്ട്രീയ ഭിക്ഷാംദേഹികൾക്കൊക്കെ പണം കൊടുത്ത്, ഇടനിലക്കാർക്ക് ഒക്കെ പണം കൊടുത്തിട്ട് ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി പത്മശ്രീയും പത്മഭൂഷണുമൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചെടുത്തിരുന്ന ഒരു സംസ്കാരം ഇന്ന് ഭാരതത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന ഏറ്റവും ആശ്വാസകരമായ, ഏറ്റവും അഭിമാനകരമായ ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കാരണം ഈ തവണ ഉൾപ്പെടെയുള്ള പത്മ പുരസ്കാര ജേതാക്കളെ നമ്മൾ ഒന്ന് ആ ലിസ്റ്റിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. തികച്ചും സാധാരണക്കാർ മുതൽ അത് അർഹരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്നത് വളരെയേറെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ്. നമുക്ക് അത് നേരത്തെ അറിയാം, നമ്മുടെ മലയാളത്തിൽ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ രഞ്ജിത്ത് എന്ന മഹാനായ സംവിധായകൻ അണിയിച്ചൊരുക്കിയ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻ്റ് എന്ന ഒരു സിനിമയിലെ ഇതിവൃത്തം തന്നെ നമുക്കറിയാം. അരിപ്രാഞ്ചി എന്ന് പറയുന്ന ഒരു കഥാപാത്രം മമ്മൂട്ടി അനശ്വരനാക്കിയ ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം അദ്ദേഹം ഒരു പത്മശ്രീ ബഹുമതിക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ആ ഒരു കോപ്രായങ്ങളൊക്കെ തന്നെ ആ സിനിമയുടെ ജനകീയതയെ ഒത്തിരി കണ്ട് ആ ഒരു വലിയ ഒരു ഘടകമായിരുന്നു, ആ ജനകീയതയ്ക്കുള്ളൊരു ഘടകമായിരുന്നു. അത്തരത്തിൽ കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ നേരത്തെ മുതൽ ഈ പണം കൊടുത്ത് അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള, ഉന്നത സ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് കാശും മറ്റും പല പ്രലോഭനങ്ങളുമൊക്കെ നൽകി പത്മശ്രീ പുരസ്കാര പട്ടികയിലേക്ക് എത്തിപ്പെടുന്ന ആളുകളും, അങ്ങനെ ഓസിൽ ചുളുവിൽ പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ആളുകളും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനെ വളരെയേറെ സറ്റയർ വൈസ്ലി ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻറ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം, നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിന് ശേഷം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഉൾപ്പെടെയുള്ള പത്മ പുരസ്കാരങ്ങൾക്ക് ഒരു പുതിയ മാനം കൈവന്നിരിക്കുന്നു. അത് എത്തേണ്ട കൈകളിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഇങ്ങേയറ്റം സാധാരണ താഴേക്കടയിലുള്ള ഒരു സാധാരണക്കാരൻ മുതൽ അങ്ങേ ഉന്നതിയിലുള്ള ആളുകൾക്ക് വരെ അവരുടെ യോഗ്യത നോക്കി, അവരുടെ അർഹത നോക്കി മാത്രം പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി വരുന്നത്. നമുക്കറിയാം, മലയാളി ആയിട്ടുള്ള നോക്കുവിദ്യ പാവക്കൂത്ത് കലാകാരി ആയിട്ടുള്ള മോനിപ്പള്ളി സ്വദേശി മൂഴിക്കൽ പങ്കജാക്ഷി എന്ന എം പങ്കജാക്ഷി, ആ അമ്മയ്ക്ക് ഒരുപക്ഷെ പത്മശ്രീ അവാർഡെന്നൊക്കെ പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ അമ്മ ഒരുപക്ഷെ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും, ഒരുപക്ഷെ കേട്ടറിഞ്ഞിട്ടുണ്ട് അതെന്താണ് എന്ന് പോലും ആ അമ്മ ഒരുപക്ഷെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ആ അമ്മയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം, രാജ്യം മുഴുവനും അറിയുന്ന തരത്തിലേക്കുള്ള ഒരു അംഗീകാരം. അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകൻ സത്യനാരായണൻ മുണ്ടൂർ, അതേപോലെ തന്നെ നിരവധി പാവപ്പെട്ട ആളുകൾ, അതായത് സമൂഹത്തിൻ്റെ സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആളുകൾ, അത് കേരളത്തിൽ നിന്നല്ലാതെ തന്നെ നോക്കിയാൽ ജഗദീഷ് ജൽ അഹൂജ എന്ന പഞ്ചാബ് സ്വദേശി, മുഹമ്മദ് ഷെരീഫ് എന്ന UP സ്വദേശി, തുളസി ഗൗഡ എന്ന കർണാടക സ്വദേശി, ജാവേദ് അഹമ്മദ് ടക് എന്ന ജമ്മുകശ്മീർ സ്വദേശി, ഇവരെല്ലാം തന്നെ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് മാത്രമാണ് ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. നമുക്കത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കാവുന്നതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു അർത്ഥതലം പത്മ പുരസ്കാര വിതരണത്തിനും തിരഞ്ഞെടുപ്പിനും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നു എന്നത് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ സാധാരണക്കാരനും അംഗീകാരം, രാജ്യത്തിൻ്റെ അംഗീകാരം ലഭിക്കും എന്ന, നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ ഭരണഘടനയെ പറ്റിയിട്ടാണ് ഇപ്പോൾ വലിയ വിവാദമൊക്കെ നടക്കുന്നത്. ഈ ഭരണഘടന അനുശാസിക്കുന്ന തുല്യനീതി, തുല്യസമത്വം, ഇതെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നു എന്ന വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആവശ്യമില്ലാത്ത കാര്യത്തിന് തുല്യനീതിക്കും തുല്യസമത്വത്തിനും വേണ്ടി ഈ വലിയ തെരുവിലിറങ്ങി കലാപമുണ്ടാക്കുന്ന, കോപ്രായം കാട്ടുന്ന
വലിയ ജിഹാദികളുടെയൊക്കെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ നോക്കിപ്പഠിക്കുക. ഈ നാട്ടിലെ, ഈ രാജ്യത്തിലെ സാധാരണക്കാരനെ കൂടി ഉൾക്കൊള്ളുന്ന, സാധാരണക്കാരനെ കൂടി കരുതുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം സാധാരണയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രതിനിധികൾ പോലും ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല.